ായി നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കാബിനറ്റ് പദവിയോടെയാണ് മറ്റു രണ്ടംഗങ്ങൾക്കും പദവി നൽകിയിട്ടുണ്ട് നേരത്തെ രണ്ടംഗങ്ങളെ രാഷ്ട്രീയ നിയമനങ്ങളാകാം എന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഗൌരവമേറിയ കമ്മീഷനായി തന്നെ ഭരണപരിഷ്കരണ കമ്മീഷനെ മാറ്റണമെന്ന് സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഭരണപരിചയമുള്ള രണ്ടുപേരെ അംഗങ്ങളാക്കിയത് വി എസ് അധ്യക്ഷനാക്കുന്നതിന് മുന്നോടിയായി ഭരണപരിഷ്കരണ കമ്മീഷനെ ഇരട്ട പദവി ആയോഗ്യതിൽ നിന്നും ഒഴിവാക്കാൻ നേരത്തെ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു നാലാമത് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായാണ് വി എസിനെ നിയമിക്കുന്നത് എം കെ വെള്ളോടി ഇ കെ നായനാർ എന്നിവരായിരുന്നു മറ്റ് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന വി എസിന് അർഹമായ സ്ഥാനം നൽകാൻ സിപിഐഎം നേരത്തെ തീരുമാനിച്ചിരുന്നു ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ വി എസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ താൻ സ്ഥാനമൊന്നും ഏറ്റെടുക്കുന്നില്ലെന്നായിരുന്നു നിലപാട് റിപ്പോർട്ടർ